അൺലിമിറ്റഡ് ട്രിക്ക് വഴി അൺലിമിറ്റഡ് കാശ് തരുന്ന ഒരു കിട്ടിലൻ ആപ്ലിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ, പേറ്റിഎം വാലറ്റ് എങ്ങോട്ട് വേണോ നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കാശ് കിട്ടുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്, ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ പറയാൻ വിട്ടുപോകും. സോ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോയ്ക്ക് മിനിമം 1000 ലൈക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എല്ലാവരും കേറി ഒരെണ്ണം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എന്തായാലും യൂസ്ഫുള്ളാവും. അവിടെ തന്നെ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ കാര്യം ചെയ്തു കൊടുക്കുക. ചാനൽ പോകണം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഫോൺ പേ, ഗൂഗിൾ പേ, പേറ്റിഎം വാലറ്റ് എങ്ങോട്ട് വേണോ വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന വീഡിയോ അവസാനം വരെ കാണുക. പറഞ്ഞിരുന്ന ട്രിക്കുകൾ അതേ രീതിയിൽ ഫോളോ ചെയ്യുക, വിഡ്രോ കാര്യം ചെയ്തെടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്ന സെയിം ട്രിക്ക് കാര്യങ്ങൾ, അതായത് നമുക്ക് എക്സ്ട്രാ ട്രിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യവും നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സോ നേരെ വീഡിയോയിലേക്ക് വേലോ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യുക. ഹേ ഗൈസ്, ഇത് നമ്മളൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഒരുപാട് പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. പുതിയൊരു ആപ്ലിക്കേഷനാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് കാര്യം തരുന്ന, നേരത്തെ തന്നുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ്. സെയിം ആപ്ലിക്കേഷൻ അല്ല, അപ്ഡേറ്റഡ് വെർഷനാണ്. അപ്പോൾ അതിൻ്റെ പേരും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നമ്മൾ ഡയറക്റ്റായിട്ട് എയിം ചെയ്ത് വിഡ്രോ കാര്യങ്ങളും ചെയ്തും കാണിച്ചിരുന്നുണ്ട്. നമ്മൾ കുറേയധികം ട്രിക്ക് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇതേപോലെ വരും, നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് വരും. പ്ലേ സ്റ്റോറിൽ 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 1K റിവ്യൂസ് ഉണ്ട്, 5 MB മാത്രമേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷന്. ഈ ഒരു ആപ്ലിക്കേഷന് 100,000+ ഡൗൺലോഡ്സ് കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മളിതായൂടെ നമ്മൾ ഇൻസ്റ്റാൾ കാര്യം കൊടുക്കാൻ പോവുകയാണ്. താഴെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, നേരെ പ്ലേ സ്റ്റോറിൽ വരുന്നു. പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം മുകളിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ കാര്യം കൊടുക്കുന്നു. സോ ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്, ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇതവിടെ നമുക്ക് June 10, 2024 നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കിയപ്പോൾ കോൺഫിഗറേഷൻ ഡാറ്റ കാര്യങ്ങളും വന്നു. ഇതവിടെ നമുക്ക് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. യൂസ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഒരു OTP കാര്യം വരും, ആ ഒരു OTP കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ നമ്പർ, നെയിം, ഇമെയിൽ അഡ്രസ്സ്, റഫർ കോഡ് കാര്യങ്ങൾ, റഫർ കോഡ് കാര്യം കൊടുക്കുകയാണെങ്കിൽ സൈനം ബോണസ് കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, റഫർ കോഡ് എപ്പോഴും നമുക്ക് സൈനം ബോണസ് കാര്യം കിട്ടത്തില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റഫർ കോഡ് കാര്യം കറക്റ്റായിട്ട് നമ്മൾ റഫർ കോഡ് കാര്യം കൊടുക്കുക. നമ്മൾ അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് കാര്യം വരുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ എല്ലാ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സർവേ റിവാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, സ്പിൻ ആൻഡ് വിൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, ഗെയിംസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഓൾ ഓഫേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സുകാർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതേപോലെ നമ്മൾ ബിറ്റ് ലാബ്സിൻ്റെ ഒരു സർവേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്,
ഈ ഒരു സർവീസ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സർവീസ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം, സർവീസ് നമ്മൾ കുറേയധികം ചെയ്തു വരുന്നു, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് ബ്രേക്ക് ആവുന്നു, നമുക്ക് പോയിൻറ്റ്സ് ഒന്നും കിട്ടാതെ പോകുന്നു. അങ്ങനെ കിട്ടാതെ പോകുന്നവർക്ക് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് സ്പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 ഫസ്റ്റ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു 10 കോയിൻസ് നമുക്കുണ്ടെങ്കിൽ ഒരു സ്പിന്ന് കാര്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫീസ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഓഫീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ റിവേഴ്സ് ഫോറസ്റ്റ് പ്രോസസ്സ് കാര്യം കംപ്ലീറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പിലത്തെ വീഡിയോസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഹൈ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു നേരെ നമുക്കൊരു APK ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതവിടെ നമുക്ക് ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ആ ഒരു APK ഫയൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു. ഇംഗ്ലീഷ് കാര്യം ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പറല്ല, ഏതെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP കാര്യം ചോദിച്ചു കൊണ്ടൊരു മെസ്സേജ് വരും. ഈ ഒരു പൊസിഷനിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ വെരിഫൈ അനദർ വേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. സെൻഡ് SMS എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് OTP മെസ്സേജ് കാര്യങ്ങളും വരും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ കൊടുത്തത് ഫേക്ക് നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് മെസ്സേജ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഒരു മെസ്സേജ് വരും. മെസ്സേജ് വരുന്ന വേറൊന്നുമല്ല, നമുക്ക് ഇത്ര പോയിൻറ്റ്സ് കിട്ടി, നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഇതോടെ നമുക്ക് 50 കോയിൻസ് ആണ് നമുക്ക് ഈ ഒരു ഹൈ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. ഇതോടെ നമുക്ക് നിങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് കിട്ടിയ 50 പോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഹൈവ വാട്സാപ്പ് ഉണ്ട്, പിന്നെ നമുക്ക് ഹേവ വാട്സാപ്പ് ഉണ്ട്. ഹൈവ വാട്സാപ്പ് തന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. രണ്ടാമത് ഇതവിടെ നമുക്ക് ഒരു 24 കോയിൻസ് ആണ് അവർ കിട്ടുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത പോലെ ഈ ഡൗൺലോഡ് എനിവേ കാര്യം കൊടുത്തു, ഇൻസ്റ്റാൾ കാര്യം കൊടുത്തു, ഡൗൺലോഡ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പണാക്കി നോക്കണം. ആപ്ലിക്കേഷൻ ഓപ്പണാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത് സെയിം കാര്യം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നേരത്തെ കൊടുത്ത നമ്പർ ആവരുത്, പകരം പുതിയൊരു മൊബൈൽ നമ്പർ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അടുപ്പിച്ച് ഇതേപോലെ നമ്പേഴ്സ് കാര്യം വരുന്ന OTP കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു മൊബൈലിൻ്റെ ഓണർ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ വീണ്ടും നമ്മൾ കറക്റ്റായിട്ട് വേണ്ട ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതോടെ നമുക്ക് സ്വിച്ച് കാര്യം വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എഡിറ്റ് കാര്യം കൊടുത്തതിന് ശേഷം വെരിഫൈ അനദർ വേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കാര്യം കൊടുക്കുക. നമ്മൾ ആപ്ലിക്കേഷനകത്ത് എൻട്രി കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഹൈവ വാട്സാപ്പിൻ്റെ ഈ ഒരു ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാര്യം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കറക്റ്റായിട്ട് പോയിൻറ്റ്സ് കാര്യം കിട്ടി. 24 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് ടാസ്ക് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. യോ വാട്സാപ്പ് ഉണ്ട്, യോമ വാട്സാപ്പ് ഉണ്ട്. സോ ഇതും നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അതേ രീതിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, APK ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു, ഓപ്പൺ കാര്യം കൊടുക്കുന്നു, ഇൻസ്റ്റാൾ കൊടുക്കുന്നു, ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു നമ്പർ കാര്യം ആഡ് ചെയ്യുന്നു, നെക്സ്റ്റ് കാര്യം കൊടുക്കുന്നു, യൂസ് SMS എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം OTP കേണ്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് മെസ്സേജ് കാര്യം വരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയാസ് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ ഒരുപാട് ഒരുപാട് വാട്സാപ്പിൻ്റെ APK ഫയൽസ് വരുന്നുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്യുമ്പോൾ കോയിൻസ് കാര്യം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇതവിടെ നമ്മൾ SMS കാര്യം കൊടുത്തു, ഇതവിടെ നമുക്ക് വെരിഫൈ അനദർ വേ, സെൻഡ് SMS കാര്യം കൊടുത്തു, നമുക്ക് OTP വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് പോയിൻസ് കാര്യം, നമുക്ക് വരുന്ന കോയിൻസ് കാര്യങ്ങൾ ആഡ് ആയതായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് കാര്യം വരുന്നതായിരിക്കും. സോ ഇത് വളരെയധികം ജെനുവിൻ ആയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് നമ്മുടെ ഈ ഒരു ക്ലയൻറ്റിനെ പണിയെടുക്കുവാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതവിടെ നമുക്ക് യോമ വാട്സാപ്പിൽ നിന്നും മെസ്സേജ് കാര്യങ്ങളും വരുന്നുണ്ട്.
അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വരുന്നതാണ്. നമുക്ക് എന്തായാലും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് എവിടെ നിങ്ങൾ നോക്കുക, 50, 24, 30 ഇത്രയും പോയിൻസ് ആണ് നമുക്ക് കിട്ടിയത്. അതായത് ടോട്ടൽ നമുക്ക് 104 പോയിൻസ് കാര്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഞാൻ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. പേയ്മെൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് നമുക്ക് പേയ്മെൻറ്റ് പ്രൂഫ് കാര്യം കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടാത്ത ഒരുപാട് ഇതുവരെ നമ്മൾ കാണാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. റിവേഴ്സ് ഫോർച്ചർ പ്രോസസ്സ് കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ പോയിൻസ് കാര്യം കിട്ടുന്ന ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് ഞാൻ വിഡ്രോ കാര്യം ചെയ്യാൻ പോകുകയാണ്. അതവിടെ നമുക്ക് 1832 കോയിൻസ് ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ വിഡ്രോ അടിച്ചാൽ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങൾ അവിടെ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാകും. 1832 കോയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ വിഡ്രോ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇതവിടെ നമുക്ക് റെഡീം നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യം നമുക്ക് അവൈലബിൾ ആണ്. താഴെ നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് കാര്യം കിട്ടിയ ഓപ്ഷൻസ് ഉണ്ട്. ഇതവിടെ നമുക്ക് യു പി ഐ 300 കോയിൻസ് ആണെങ്കിൽ 30 രൂപ, 1000 കോയിൻസ് ആണെങ്കിൽ 100 രൂപ, ഇതവിടെ നമുക്ക് 2500 ആണെങ്കിൽ 250 രൂപ, പിന്നെ നമുക്ക് 5000 ആണെങ്കിൽ 500 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ നമുക്ക് 10000 കോയിൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 10 രൂപ അടുപ്പിച്ച് നമുക്ക് ഏർണിങ്സ് കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതോടെ നമുക്ക് ടൈം നോക്കുക, 9:55 ജൂൺ 14 നമ്മൾ വിഡ്രോ കാര്യം കൊടുക്കുന്നത്. 9:55 ജൂൺ 14 നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ടൈമിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതവിടെ നിങ്ങൾ നോക്കുക, 9:56 PM ആണ് ഇപ്പോഴത്തെ ടൈമെന്ന് പറയുന്നത്. ജൂൺ 14 നമ്മൾ വിഡ്രോ കാര്യം കൊടുത്തിരിക്കുന്നത്. 100 രൂപയാണ് നമ്മൾ വിഡ്രോ കാര്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100 രൂപ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, പേടിഎം കാര്യങ്ങളൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നു. പേടിഎമ്മിലേക്ക് പേയ്മെൻറ്റ് കാര്യം വന്നോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബാലൻസ് ആൻഡ് ഹിസ്റ്ററി കാര്യങ്ങൾ ഓപ്പൺ ആക്കി നോക്കി ഇതവിടെ നമുക്ക് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് വന്നു. ഇതവിടെ നമുക്ക് ടൈം കാര്യങ്ങൾ നോക്കുക, 9:56 PM നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോയിൻസ് കാര്യം നമുക്ക് എത്ര രൂപയാണ് നമ്മൾ വിഡ്രോ അടിച്ചത് ആ ഒരു രൂപ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ വളരെയധികം ജെന്യുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. 9:56 PM 14 ജനുവരി 2024 കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് കാര്യം ചെയ്താൽ മതി. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരൊന്ന് മെൻഷൻ കാര്യങ്ങളും ചെയ്യുക. മെൻഷൻ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് റിപ്ലൈ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റത്തുള്ളൂ. സോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ലൈക്ക് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ലെറ്റ്സ് ട്രൈ ഗൈസ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയാസ് കാര്യം കിട്ടും. ഒന്നും മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആപ്ലിക്കേഷന്റെ പേരൊന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് കൂടെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും. അപ്പോഴും തന്നെ മറ്റു വഴി കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.